അവിടെ ഒരു നെഗറ്റീവും ഇല്ല. അറിവിന്റെ കൂമ്പാരമാണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ഡിസ്കഷൻ. അവിടെ കൊണ്ടുവന്നും പിതുരനോട് ഉള്ള ചരിത്രം അവസാനിപ്പിച്ചില്ല, പരീക്ഷത്തിനോടുള്ള എക്സ്പ്ലനേഷൻ അവസാനിപ്പിച്ചില്ല. കർദമ മഹർഷിയും ദേവഹൂതിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി സിദ്ധാനാം കപിലോ മുനിഹി, കപില മഹർഷിക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അപ്പൊ ഈ ദേവഹൂതിയുടെ മകളും കപില മഹർഷിയും തമ്മിൽ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച നിങ്ങൾ വായിച്ചാൽ ഭാരതീയ പൈതൃകത്തിന്റെ 5% നിങ്ങൾക്ക് ബൈഹാർട്ടാവും. സർവദർശനങ്ങളും ഈ കപില മഹർഷി വൈശേഷികം, യോഗം, സാഖ്യം, അതുപോലെ തന്നെ ന്യായം, എല്ലാം പൂർവമീമാംസ, ഉത്തരമീമാംസ. യഥാർത്ഥത്തിൽ പുരാണത്തിലൂടെ ഭാരതീയ പൈതൃകം എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഈ അധ്യായത്തില് ഇവര് തമ്മിലുള്ള ചർച്ചയെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ വളരെ വ്യക്തമായിട്ടറിയാം. അവിടെ നിന്ന് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് കയറുകയാണ്. അവിടെ കുറച്ച് പുരാണ കഥയൊക്കെ പറഞ്ഞ് പരീക്ഷിച്ചിനെ ബോധ്യപ്പെടുത്താം. ഭംഗിയായിട്ട് ധ്രുവന്റെ ചരിത്രം, ധ്രുവന്റെ മകനായ വേനന്റെ ചരിത്രം, അവിടെ നിന്ന് പൃഥുവിന്റെ ചരിത്രം, എന്തിനാ 3 പേരുടെ ചരിത്രം അവിടെ പറഞ്ഞത്? വളരെ ലക്ഷ്യമുണ്ട്. പരീക്ഷിച്ച് മഹാരാജാവേ, അങ്ങ് ധർമ്മബോധമുള്ളവനാണ്, അങ്ങക്ക് അബദ്ധം പറ്റി, ഇത് ജീവിതത്തിൽ എല്ലാവർക്കും പറ്റുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ധൃതരാഷ്ട്രരുടെ ചരിത്രം പറഞ്ഞത്, അതുപോലെ തിങ്കേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ധ്രുവനിലേക്ക് വന്നത്, ധ്രുവൻ ധർമ്മബോധമുള്ളവൻ, ഉജ്ജ്വലമായ കഴിവുള്ളവൻ, അത്രയും നല്ല മനുഷ്യന് ഒരു പുത്രൻ ജനിച്ചു, വേനൻ. അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായി വേനൻ ജനിച്ചു. പരീക്ഷിത്തിനെ കൊണ്ട് എന്ത് ഓർമ്മിപ്പിക്കാനാണ് ശ്രീശുഖ ബ്രഹ്മർഷി ആഗ്രഹിച്ചത്? നല്ല അച്ഛനും അമ്മയും ആയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മക്കള് നന്നാവണമെന്ന് നിർത്തന്നില്ല. അർത്ഥം മനസ്സിലായല്ലോ. നമുക്ക് ആശ്വസിപ്പിക്കാനുള്ള വരികളാണ്, അച്ഛനും അമ്മയും വളരെ നല്ലവര്, മക്കൾ അത്ര നന്നാവണം എന്നില്ല. അതുകൊണ്ട് വേനൻ അധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവം, തിരിച്ച് വേനൻ അധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവം. എന്നിട്ട് അടുത്ത മകൻ പൃഥുവാണ് ജനിച്ചത്, പൃഥു ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവം. ഭാഗവതം പോകുന്ന പോക്ക് നോക്കുക, അതായത് അച്ഛനും അമ്മയും ആത്മധർമ്മബോധമുള്ളവരായതുകൊണ്ട് മക്കൾക്ക് ധർമ്മബോധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അച്ഛനും അമ്മയും പൂർണ്ണമായിട്ടും അധർമ്മബോധമുള്ളവര്, അവരുടെ മക്കള് അധർമ്മബോധം തന്നെ ഉള്ളവരാവണമെന്ന് നിർബന്ധമില്ല, ധർമ്മബോധമുള്ളവര് ആയിത്തീരാൻ സാധ്യതയുണ്ട്. ഇത് പറയാൻ കാരണം, പരീക്ഷിച്ച് മഹാരാജാവേ, ഈ കാലത്തിന് നിയതി എന്നൊന്നുണ്ട്, ഡെസ്റ്റിനി എന്നൊന്നുണ്ട്, പലതും നമ്മുടെ കയ്യിലല്ല മഹാരാജാവേ. അദ്ദേഹത്തിന് പരിധിക്കപ്പുറം ദുഃഖിക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഈശ്വര ഇങ്ങനെ പറ്റി, ഞാൻ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നല്ലത് ചെയ്താലും ചിലപ്പോ അബദ്ധം പറ്റിയെന്ന് വരും. ചിലപ്പോ മഹാകൊലച്ചതി ചെയ്തവനും നല്ല രീതിയിൽ ജീവിച്ചു എന്ന് വരും. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് 4-ാമത്തെ അധ്യായത്തില് പൃഥുവിന്റെയും അയാളുടെ അച്ഛൻ വേനന്റെയും അവിടെ അച്ഛൻ ധ്രുവന്റെയും എക്സാമ്പിൾ പറയുന്നത്. എന്നിട്ട് തൊട്ട് താഴെ അടുത്ത സ്കന്ധത്തിലേക്ക് കടന്നില്ല. അതിനു മുമ്പ് പുരഞ്ജനോപാഖ്യാനം നിങ്ങളത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പുരഞ്ജനൻ നല്ല മനുഷ്യനാണ്, രാജാവ് പദവിയിലുണ്ടായിരുന്ന ആള്. എന്തിനാ പുരഞ്ജനോപാഖ്യാനം അവിടെ പറഞ്ഞത്? ധാരാളം യാഗങ്ങൾ നടത്തി, അനവധി പശുക്കളെ കൊന്നിട്ടാ യാഗം നടത്തിയത്. അന്നത്തെ കാലത്ത് യാഗം നടത്തിയാൽ പുണ്യം കിട്ടുന്ന ധാരണ, അതുകൊണ്ട് ഭംഗിയായിട്ട് യാഗം നടത്തി. അത് തെറ്റാണ്. എന്താ കാരണം? ഈ പുരഞ്ജനൻ രാത്രി കണ്ണടയ്ക്കുമ്പോ താൻ ഹോമിച്ച പശുക്കളൊക്കെ തന്നെ കുത്താൻ ഇങ്ങനെ വരുന്നതായിട്ടൊരു തോന്നല്. ഒരു പ്രാണിഹിംസ നടത്തിയിട്ടും യാഗങ്ങൾ ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, സ്വർഗം കിട്ടും എന്നുള്ള ധാരണയൊന്നും പാടില്ല. കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത് പുരഞ്ജനനുണ്ടോ,
എനിക്കറിഞ്ഞൂടാ, അങ്ങേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ അതും എനിക്കറിഞ്ഞൂടാ, അങ്ങേരെ എവിടെയാ ജനിച്ചത് എന്റെ വീട്ടിലല്ല അതൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോ How it is said, immaterial. Where it is said, immaterial. When it is said, immaterial. And who said, immaterial. To whom it is said, immaterial. How it is said, immaterial. What is said, that is important. അതാണ് ഇമ്പോർട്ടന്റ്. ആ പുരഞ്ജനെ കൊണ്ട് അറിയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഥകൾ എന്താണത്. ഞാൻ യാഗം നടത്തി സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, യാഗം നല്ല കർമ്മമാണെന്ന് വിചാരിച്ചു, പിന്നീടാണ് മനസ്സിലായത് യാഗത്തിൽ പശുഹോമം നടത്തുന്നത് അന്ധവിശ്വാസവും ദുരാചാരവുമാണ് എന്ന്. അപ്പൊ തെറ്റിദ്ധാരണകൾ മാറ്റണം. നമുക്കും ചില തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ വീട്ടിൽ ശ്രീകൃഷ്ണന്റെ പടം നമ്മൾ വെക്കാറുണ്ട്. ശ്രീകൃഷ്ണന്റെ പടം കൊണ്ടുവച്ചാൽ ആദ്യം കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മാറ്റും. കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മാറ്റി എന്താ അറിയോ, ഈ ഓടക്കുഴലിൽ കൂടെ കാറ്റുപോണമായി എന്റെ വീട്ടിലെ ഐശ്വര്യമൊക്കെ പോകുന്ന ധാരണ. എന്തൊരബദ്ധാണില്ലേ, ഭാഗവതം കേൾക്കുന്നവരുടെ ഒക്കെ മനസ്സില് കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മാറ്റാം. 10-ാമത്തെ സ്കന്ധത്തിൽ 50 അധ്യായങ്ങളില് ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള മുരളി ഗാനം മുരളീധരൻ വേണുഗോപാലൻ എന്നെല്ലാം പറഞ്ഞ് പാടി പുകഴ്ത്തിയ ആ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം പോകുമെന്ന് ഏതോ പെന്തക്കോസ്റ്റ് ക്രിസ്ത്യാനി പറഞ്ഞപ്പോ അങ്ങേരുടെ കയ്യിലുള്ള ഓടക്കുഴലെടുത്ത് മാറ്റി. നീ നമ്മളൊക്കെ ആണോ ഭക്തന്മാര്? ഇനി നാളെ ആരെങ്കിലും പറയാ ശ്രീകൃഷ്ണനെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ രണ്ട് ചെവി ഉണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം പോകും, ഒരു സംശയമില്ല. ശ്രീകൃഷ്ണന്റെ രണ്ട് ചെവിയെടുത്ത് നമ്മൾ മാറ്റും. എന്താ കാരണം? വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രീകൃഷ്ണന് തലയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ലെവല ആരോ പറഞ്ഞൊരു അന്ധവിശ്വാസം. എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്യേണ്ടത് ശ്രീകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെക്കുക. സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഇവിടെ നിന്നോട്ട് നിങ്ങളോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു 5-10 സെക്കൻഡ് ഞാൻ സംസാരിക്കൽ നിർത്തിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി കയ്യ് ഇങ്ങനെ എടുത്തത് ഇതേപോലെ പിടിച്ചുകൊണ്ട് ഒരു 10 സെക്കൻഡ് ഞാൻ നിന്നു എന്ന് വിചാരിക്കുക, ഇതേപോലെ ഞാൻ നിന്നു എന്ന് വിചാരിക്കുക 10 സെക്കൻഡ്. അപ്പൊ നിങ്ങൾ പറയും നമ്മൾ പ്രഭാഷണം കേൾക്കാൻ വന്ന സ്ഥലം ശരിയായില്ല, ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, കാരണം അയാൾ കയ്യിൽ മോളി പിടിച്ചിട്ട് താഴ്ത്തണില്ല എന്നേ. അത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, പെട്ടെന്ന് അയാൾക്ക് ബോധം പോയത്. ഇങ്ങനെയല്ലേ നിങ്ങൾ പറയും? ഈ കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴലെടുത്ത് മാറ്റിയാൽ കൃഷ്ണന്റെ കൈ എങ്ങനെയുണ്ട്? ഇതുമാതിരിയുണ്ട്. ഈ കയ്യിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല. ഇങ്ങനെ ഒരു കൃഷ്ണനെ വെച്ചുകൊണ്ട് കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുക? എന്തൊരബദ്ധമില്ലേ? അത് കാരണം നിങ്ങൾ മാത്രം മാറ്റിയാ പോരാ, കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ ആരൊക്കെ മാറ്റിയിട്ടുണ്ടോ അതൊക്കെ വെട്ടിക്കുക. മഹാഭാരതം വീട്ടിൽ വെക്കരുത് എന്ന് ചിലര് പറയും. എന്താ കാരണം? യുദ്ധം ഉണ്ടാവും അത്രേ. എന്റെ ചോദ്യം, ഇപ്പൊ വീട്ടിൽ എന്താ ഉള്ളേ? സമാധാന. അങ്ങനെയാണെങ്കിൽ വെക്കണ്ട. അപ്പൊ ഈ യുദ്ധം ഉണ്ടാവും. ഇത്രയും ഉജ്ജ്വലമായ 125,000 ശ്ലോകങ്ങളുള്ള ഈ മഹാഭാരതം വീട്ടിലല്ലാണ്ട് പിന്നെ അത് എവിടെയാ വെക്കുക? കാട്ടില ആണോ? കാട്ടിലാണോ വെക്കുക? വേദവ്യാസൻ എഴുതി ഇത്രയും ഉജ്ജ്വലമായി ലോക ജനത ആരാധിക്കുന്ന ഒരു മഹാഭാരതം ആരോ ഒരാള് വീട്ടിൽ വെക്കരുതെന്ന് പറഞ്ഞതനുസരിച്ച് നമ്മളത് വീട്ടിൽ വെക്കാതെ, അതിന്റെ എളുപ്പ വഴി എന്താ? അത് വായിക്കണ്ടല്ലോ, സുഖാണ്. വീട്ടിൽ വെക്കാൻ പാടില്ലാതെ എങ്ങനെയാ വായിക്കാം? എന്റെ അടുത്തൊരു ചോദ്യം, രാമായണം വീട്ടിൽ വെക്കാമോ? അത് വെക്കാം. എന്താ കുഴപ്പം? അതിനകത്ത് യുദ്ധം ഇല്ലേ? രാമനും രാവണനും യുദ്ധം ചെയ്തിട്ടില്ലേ രാമായണത്തില്? അതാരും പറഞ്ഞിട്ടില്ല. അത് കാരണം ഞാൻ വെക്കുന്നു. ആരെങ്കിലും ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ മതി, രാമനും രാവണനും യുദ്ധം ചെയ്ത മാതിരി നിങ്ങളുടെ വീട്ടിൽ യുദ്ധം ഉണ്ടാവും, അത് കാരണം രാമായണം വെക്കരുത്. ഭാഗ്യം ഇനി കർക്കിടമാസത്തിൽ വായിക്കണ്ടല്ലോ, അതും എടുത്ത് പുറത്തേക്കിടാൻ നമ്മൾ മടിക്കില്ല. എന്തൊരു കഷ്ടല്ലേ. ഞാൻ ഇതെടുത്തു പറയാം, പുരഞ്ജനോപാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പത്രം എടുത്തു നോക്കുമ്പോ ഈ ആഴ്ച നിങ്ങൾക്ക്, അതിലെ ജ്യോതിഷഫലമാണ്, ഈ ആഴ്ച നിങ്ങൾക്ക് വിവാഹയോഗമുണ്ട്, കാർത്തിക നക്ഷത്രക്കാരന് 87.
ഈ ആഴ്ച നിങ്ങൾ വല്ല അർത്ഥം അതിനകത്തുണ്ടോ? ഈ മാസം നിങ്ങൾക്ക് വാഹന യോഗമുണ്ട്, വയസ്സ് 92. ഇനി അദ്ദേഹത്തിന് ഒറ്റ വാഹനേ കിട്ടാനുള്ളൂ, എവിടേക്കാ മുകളിലേക്ക് പോവാനുള്ളത്. ഇതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പൈതൃകം. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചു വച്ചിരിക്കുന്നു. ഈ വീടിന്റെ ഈ ജനലെടുത്ത് ഇങ്ങോട്ട് മാറ്റിയാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, ഒരു ജനൽ മാറ്റിയാൽ ഐശ്വര്യം ഉണ്ടാവില്ല. വാസ്തുവിദ്യ കുറച്ച് പഠിച്ചാൽ, 7 വർഷം ജ്യോതിഷം പഠിച്ച ഗോപാലകൃഷ്ണൻ പറയുന്നു ഇങ്ങനെ, നിങ്ങൾ നമ്മൾ അന്ധവിശ്വാസം, നിങ്ങളെ ഞാൻ പറയുന്നില്ല, നമ്മൾ അന്ധവിശ്വാസികളാകരുത്. ഒന്ന് ചിന്തിച്ചു നോക്കുക എത്ര യുക്തിസഹജമായ വിവരണങ്ങളാണ് ഭാരതത്തിന് നൽകിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു ഏറ്റുമാനൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം. തൊട്ടിപ്പുറത്ത് എഴുതി വെക്കണം ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിന്റെ ഐശ്വര്യം എന്ന്, അതാ എഴുതേണ്ടത്. അല്ലാണ്ട് ഏറ്റുമാനൂരപ്പന് വേറെ പണിയുണ്ട്, നിങ്ങൾ കുളമാക്കിയ വീട് ശരിയാക്കലൊന്നുമല്ല അങ്ങേരുടെ പണി, ഞങ്ങൾക്ക് അങ്ങേരുടേതായിട്ടുള്ള ജോലിയുണ്ട്. അതുകൊണ്ട് കുറെ കള്ളന്മാരാണ് വീട്ടിലേക്ക് വരുന്നത്, അവരൊക്കെ ശരിയാക്കണ്ടേ? കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ വീട് ശരിയാക്കാൻ നിൽക്കണോ, അതിൽ അവിടെ വരുന്ന കള്ളന്മാരെ ശരിയാക്കാൻ നിൽക്കണോ? അപ്പൊ യഥാർത്ഥത്തിൽ ചിന്തിക്കാം, ഈ വീടിന്റെ ഐശ്വര്യം നിങ്ങളാണ്. ജനല് മാറ്റിയത് കൊണ്ടോ, ഈ ആഴ്ച നിങ്ങൾക്കെന്ന് പറഞ്ഞതുകൊണ്ടോ, ഈ മാസം നിങ്ങൾക്കെന്ന് പറഞ്ഞതുകൊണ്ടോ, അതല്ല മഹാഭാരതം വീട്ടിൽ വെക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ രാമായണം വായിക്കുന്നത് കൊണ്ടോ വീട്ടിനകത്ത് ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല. നിങ്ങളുടെ ചെവിയും കണ്ണും നാക്കും മനസ്സും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. യൂസ് യുവർ ഇയേഴ്സ്, യൂസ് യുവർ ഐസ്, യൂസ് യുവർ ടങ് ആൻഡ് യൂസ് യുവർ തിങ്കിംഗ് കപ്പാസിറ്റി ആൻഡ് പവർ ഫോർ പോസിറ്റീവ് തിങ്സ്. ഡു ഗുഡ് ടു അതേഴ്സ്, ഓട്ടോമാറ്റിക്കലി യു വിൽ ബി എലിവേറ്റഡ് യുവേഴ്സ്. നിങ്ങൾ ഉയരണം, വളരെ സിമ്പിള്. ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാക്കണം, അതിന് ഇന്റൻഷനലി ശ്രമിച്ചേ മതിയാവും. അമ്മയും അച്ഛനും മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പോകും. വീണ്ടും ഞാൻ ഒരു വരി കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, വാസ്തുവിദ്യ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ജ്യോതിഷം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു, തെറ്റായിട്ട് അതിനെ കരിവാരി തേക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പുരഞ്ജനോപാഖ്യാനത്തില് നല്ലൊരു രാജാവ് പശുവിനെ ഭൂമിച്ചാൽ സ്വർഗം കിട്ടുമെന്ന തെറ്റിദ്ധാരണയില് അത് ചെയ്തതിന്റെ പരിണതഫലം 4ാം സ്കന്ധത്തില് അവസാനത്തിൽ പറയുന്നു. 5ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് വിചാരിക്കാം. തുടക്കത്തിൽ ഒരു അമിട്ടുണ്ടതിനകത്ത് പ്രിയവ്രതന്റെ കഥ. പ്രിയവ്രതൻ സൂര്യന്റെ ഭ്രമണവേഗത്തിൽ രഥമോടിച്ച പ്രിയവ്രതൻ സൂര്യൻ അസ്തമിക്കാത്ത ആ അവസ്ഥ കണ്ടു എന്നാ പറയുന്നത്. 5ാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ ഭാഗം പറയുന്നു. അത് സയൻസ് അതിനകത്തുള്ളത്. ചിലപ്പോ സന്യാസിമാരും പ്രിയവ്രതൻ രഥമോടിച്ച് പോയി. അപ്പൊ ഈ ഭാഗവതം വായിക്കുന്ന ആളുടെയും കേൾക്കുന്ന ആളുടെയും മനസ്സിലൊക്കെ നമ്മളുടെ ഈ നാഷണൽ ഹൈവേയിലുള്ള ഗട്ടറിന്റെ ഓർമ്മയാ, കുഴിയുടെ ഓർമ്മയാ. അത്ര സ്പീഡിലൊക്കെ ഇയാൾക്ക് രഥം ഓടിച്ചാൽ ഇയാളുടെ രഥത്തിന്റെ ചക്രത്തിന്റെ അവസ്ഥ എന്താവും? അതൊന്നും അല്ല അവിടെ ചിന്തിക്കേണ്ടത്. കൺസെപ്റ്റ് എന്ത്, മെസ്സേജ് എന്ത്, സയൻസ് എന്ത്. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയാൽ ഋഷഭരാജൻ വളരെ ഗംഭീരായിട്ടുള്ള ജഡവരതന്റെ നല്ല ചരിത്ര വരിക. നല്ല ജ്ഞാനിയാണ്, ഒരു മാനിനെ കുറിച്ച് ആലോചിച്ച് ജഡവരതന്റെ ജന്മമൊക്കെ പോയി പണ്ഡിത കുലത്തിൽ ജനിച്ചു, രഘുഗണന്റെ പല്ല ചുമന്നുകൊണ്ട് നടന്നു. എന്താ നിങ്ങൾ 5ാമത്തെ സ്കന്ധത്തിൽ പഠിച്ചത്? ജ്ഞാനിയാണെങ്കിലും ജ്ഞാനിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. കുറച്ചെങ്കിലും ഷൈൻ ചെയ്യാനല്ല പറഞ്ഞത്. ജഡഭരതൻ സൈലന്റ് ആയിട്ടിരുന്നു. അറിവുണ്ടായാൽ മാത്രം പോരാ, അറിവുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. സത്യം പറഞ്ഞാൽ മാത്രം പോരാ, പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ആത്മാർത്ഥതയുണ്ടായാൽ മാത്രം പോരാ, ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. വളരെ നല്ലൊരു സന്ദേശമാണ്. അതായത് ഹനുമാൻ ലങ്കയിൽ ചെന്ന് സീതാദേവിയുടെ അടുത്ത് മൊത്തം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഹനുമാൻ പറഞ്ഞു, ഞാൻ ദേവിയെ കണ്ടു എന്നുള്ളതിന് പ്രൂഫ് ശ്രീരാമന് കൊടുക്കണം. എന്ത് പ്രൂഫാ ഉള്ളത്? ത്രേതായുഗത്തിലെ പ്രൂഫേ. ഹനുമാനാ ചോദിക്കുന്നത്, നിങ്ങളെ കണ്ടു എന്നുള്ളതിന് പ്രൂഫ് വേണം, തെളിവ് വേണം. ഇല്ലെങ്കിൽ ഞാൻ ശ്രീരാമന്റെ അടുത്ത് എന്നിട്ട് വർക്ക് റിപ്പോർട്ട് കൊടുക്കാം, ഞാൻ അപ്പുറത്തേക്ക് ചാടി, കുറച്ച് കഴിയുമ്പോൾ അവിടെ മൊത്തം കത്തിച്ചു, അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ചാടി, ഞാൻ സീതയെ കണ്ടു. നീ സീതയെ തന്നെയാണ് കണ്ടതെന്നുള്ളതിന് എന്താ തെളിവ്? സീതയെ ഞാൻ കണ്ടത് ഒരു സംശയമില്ല. നീ കുരങ്ങനല്ലേ, നീ പറഞ്ഞ ഞാനെങ്ങനെയാ വിശ്വസിക്കാം? തെളിവ് വേണം. അപ്പൊ
കാര്യങ്ങൾ ചെയ്തു തീർത്താൽ മാത്രം പോരാ, ചെയ്തു തീർത്തതിന്റെ തെളിവ് വേണം. അതുകൊണ്ടാ സീതയുടെ കയ്യിൽ നിന്ന് മോതിരവും കൊണ്ട് ശ്രീരാമന്റെ അടുത്ത് വന്നത്. യു ആർ എ സ്കോളർ, പ്രൂവ് ദാറ്റ് യു ആർ എ സ്കോളർ. യു ആർ എ ഡെഡിക്കേറ്റഡ് മാൻ, പ്രൂവ് ദാറ്റ് യു ആർ എ ഡെഡിക്കേറ്റഡ് മാൻ. യു ആർ എ ഡിവോട്ടഡ് മാൻ, പ്രൂവ് ദാറ്റ് യു ആർ എ ഡിവോട്ടഡ് മാൻ. യു ആർ ട്രൂത്ത്ഫുൾ ആൻഡ് ലോയൽ, പ്രൂവ് ദാറ്റ് യു ആർ ട്രൂത്ത്ഫുൾ ആൻഡ് ലോയൽ. അവിടെയാണ് നമുക്ക് ജഡഭരതന്റെ കഥ ഓർമ്മ വരുന്നത്. ഒരു ജ്ഞാനി അയാളുടെ തലയിൽ രഥം, അയാളുടെ തലയിൽ പലതും കെട്ടിവെച്ചു പല്ലക്ക, അപ്പോഴക്കമുണ്ടാതിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ രഘുഗണന് ബോധ്യം വന്നു, ജഡഭരതൻ കത്താശിറ്റിയുള്ള പാർട്ടിയാണ്. എങ്ങനെയാ ബോധ്യം വന്നത്? ഇയാളുടെ തലയിറക്കാൻ വേണ്ടി ഭദ്രകാളിയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴാ ഭദ്രകാളി വരിക എന്തോ ചെയ്തു എന്നാ തോന്നണേ, എനിക്കറിഞ്ഞൂടാ. ഏതായാലും തൽക്കാലം തലയറത്തില്ല. തലയറത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്റെ ചിന്തകളൊക്കെ കുനിഷ്ട ചിന്തകളാ എന്റെ. അത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. അതായത് തലയെങ്ങാനും അതിർത്തി അറുത്തിരുന്നെങ്കിൽ ഈ ജഡഭരതൻ എന്ന ജ്ഞാനിയുടെ കഥ കൃഷ്ണാരാമ ഗോവിന്ദ. അതിനു മുമ്പ് തന്നെ പ്രതികരിക്കണ്ടേ? ആ പ്രതികരിക്കല് ജഡഭരതൻ ചെയ്തില്ല. അപ്പൊ ജഡഭരതന്റെ പിന്നീട് എന്താ ചെയ്ത്? രഘുഗണന്റെ അടുത്ത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരണ കൊടുക്ക, അതൊന്ന് നിങ്ങൾ വായിക്കണം. ആരാണ് ഭൂമി സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് കണ്ടുപിടിച്ചത്? ആരാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കണ്ടുപിടിച്ചത്? ആരാണ് ഭൂമിയുടെ ഭ്രമണ വേഗത കണ്ടുപിടിച്ചത്? ആരാണ് ഏഴ് കോണ്ടിനന്റിന്റെ ഏരിയ കണ്ടുപിടിച്ചത്? ഒന്ന് വായിച്ചു നോക്കണം. അഞ്ചാമത്തെ സ്കന്ധത്തില് ജഡഭരതൻ പറയുന്ന അറിവിന്റെ മൂർത്തിമത് ഭാവമായ ജോഗ്രഫി, അതുപോലെ അസ്ട്രോണമി, ജോഗ്രഫി അല്ല അസ്ട്രോണമി, എങ്ങനെ രാവും പകലും ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഋതുക്കൾ മാറുന്നത്, എങ്ങനെ ഉത്തരായണം ദക്ഷിണായണം ഉണ്ടാകുന്നു, ഇത് മുഴുവനും ഭാഗവതത്തില് പദാനുപദം ശുദ്ധശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് അഞ്ചാമത്തെ സ്കന്ധത്തില് വിവരിക്കുന്നുണ്ട്. ഭാഗവതത്തില് ശാസ്ത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. വെട്ടിയെടുത്ത് മുമ്പിൽ പ്ലേറ്റിൽ വെച്ച് തരാൻ പാകത്തിനുണ്ട്. ഭൂമിയുടെ ആകർഷണത്തെക്കുറിച്ചും റൊട്ടേഷനെ കുറിച്ചും റെവല്യൂഷനെ കുറിച്ചും സൂര്യന്റെ ഉത്തരയാനം ദക്ഷിണയാനത്തെക്കുറിച്ചും ഋതുക്കളുടെ മാറ്റത്തെക്കുറിച്ചും ഭൂമിയുടെ ചെരിവിനെക്കുറിച്ചും ഏഴ് കോണ്ടിനന്റുകളെ കുറിച്ചും അതിന് ക്രൗഞ്ച ദ്വീപ് കേട്ടിട്ടുണ്ടാവില്ലേ? ക്രൗഞ്ചം പക്ഷി, പക്ഷിയുടെ ആകൃതിയിലുള്ള ദ്വീപ് ഏതാണ്? സൗത്ത് അമേരിക്ക. പ്ലക്ഷദ്വീപ് പ്ലാസിന്റെ ഇലയുടെ ആകൃതിയിലുള്ള കോണ്ടിനന്റ് ഏതാണ്? നോർത്ത് അമേരിക്ക. ജംബുദ്വീപ്, ജംബു എന്ന് വെച്ചാൽ എന്താണ്? ജാമ്പുക വൃക്ഷം, ചാമ്പറ്റ വൃക്ഷം. കേട്ടിട്ടുണ്ടാവും ഞാൻ ധരിക്കുന്നു, നിങ്ങൾ മലയാളികളായ ശരിക്കും കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പോ ചാമ്പറ്റ, ചാമ്പറ്റ എങ്ങനെയുണ്ട്? ചാമ്പറ്റയുടെ മുകൾ വശം ഇങ്ങനെ, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ചാമ്പറ്റ ഉണ്ടാവും. നമ്മുടെ ഏഷ്യാ ഭൂഖണ്ഡം എങ്ങനെയുണ്ട്? ചാമ്പറ്റയുടെ ആകൃതിയിലാണ് ഏഷ്യാ ഭൂഖണ്ഡം ഉള്ളത്. അതിന്റെ ഏറ്റവും ചുവട്ടിലാണ് കേരളീയരുള്ളത്. കേരളം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? കോടാലി എറിഞ്ഞ്. എങ്ങനെയാ കോടാലി എറിയാൻ കാരണം? കയ്യിലിരുപ്പ് അന്നും ഇന്നും ശരിയല്ല. ഇല്ലെങ്കിൽ കോടാലി എറിയേണ്ട വല്ല കാര്യമുണ്ട്? ഒരു നാടുണ്ടാക്കാൻ കോടാലി എറിഞ്ഞായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഈ നാട് മാത്രമാണ്, അന്നും നമ്മൾ ശരിയല്ല ഇന്നും ശരിയല്ല. അതുകൊണ്ടാണ് അങ്ങേര് കോടാലി എടുത്തത്. വേറെ ഏതെങ്കിലും രാജ്യം കോടാലി എറിഞ്ഞിട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ആ രാജ്യത്തിലേക്ക് കയറുമ്പോ കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ആദ്യം കേരളത്തിലേക്ക് കയറുമ്പോ പാരശാല, പാരശാല അവിടെ തുടങ്ങുന്നുണ്ട് പാരശാല. അപ്പൊ യഥാർത്ഥത്തില് ഇങ്ങനെയുള്ള ഏഴ് കോണ്ടിനന്റുകളെ കുറിച്ചുള്ള വിവരണം അത്ര സയന്റിഫിക് ആയിട്ട് ജോഗ്രഫി കൊടുത്തിരിക്കുന്നത് ഭാഗവതത്തിൽ അഞ്ചാമത്തെ സ്കന്ധം. അത് കഴിഞ്ഞ് ആറാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നപ്പോ അജാമളന്റെ മോക്ഷമൊക്കെ കിട്ടിയ കഥ, ആ കഥയിലൊക്കെ കുറച്ച് അർത്ഥമുണ്ട്. നാരായണ എന്ന് വിളിച്ചു, നിങ്ങൾ നാരായണ എന്ന് വിളിച്ചിട്ട് മോക്ഷത്തിലേക്കൊന്നും പോകാൻ പോണില്ല, അത് ഉറപ്പ്. നിങ്ങൾ ഒത്തിരി പഠിക്കണം, പഠിച്ചാലേ മോക്ഷത്തിലേക്ക് പോകുള്ളൂ. മോക്ഷം, മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു വാൻകൂറിലെ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലും കാനഡയിലും ലണ്ടനിലും 10-12 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വാൻകൂവറിൽ കാനഡയിൽ ഒരു ലെക്ചർ കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞു, മോക്ഷം, മോക്ഷം ഈസ് എ സിമ്പിൾ തിങ് യു ആർ തിങ്കിങ്. മോക്ഷം ഈസ് ഗോയിങ് ടു ഹെവൻ, ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ഹെവൻ. മോഹസ്യ ക്ഷയം മോക്ഷം, ആഗ്രഹങ്ങൾ അവസാനിക്കുന്നത് എപ്പോഴാണോ അവിടെയാണ് മോക്ഷം ഉണ്ടാവുക. മസാല ദോശ കഴിക്കണം എന്ന് ഒരാൾക്ക് തോന്നിയെന്ന് വിചാരിച്ചാ മതി, രാവിലെ അയാൾക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം, ഉച്ചയ്ക്കും മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം,
വൈകുന്നേരവും മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം, രാത്രി 9 മണിക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം, അടുത്ത ദിവസവും മസാല ദോശ കൊടുക്കാം. അടുത്ത ദിവസം ഉച്ചയാവുമ്പോ അയാൾ പറയും എനിക്ക് മസാല ഇനി വേണ്ട, ദോശ മാത്രം മതി. അന്ന് രാത്രി ആവുമ്പോ അയാൾ പറയും ഇത് രണ്ടും എനിക്ക് വേണ്ട. 3-ാം ദിവസമാകുമ്പോ പറയും ഇതൊഴിച്ച് ബാക്കി എന്ത് വന്നാലും ഞാൻ കഴിക്കാം, എനിക്ക് മസാല ദോശ വേണം. അപ്പൊ അയാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ, അയാൾക്ക് മസാല ദോശയെന്ന് മോക്ഷം കിട്ടി. അതാണ് കറക്റ്റ് സിമ്പിൾ ലാംഗ്വേജ്. മസാല ദോശയെന്ന് അയാൾക്ക് മോക്ഷം കിട്ടി. ഈ മോഹസ്യ ക്ഷയം മോക്ഷം, മോഹ ആഗ്രഹങ്ങളിൽ നിന്നുള്ള ക്ഷയം ഉണ്ടാകും. ഇവിടെ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ അജാമളന് മോക്ഷം കിട്ടി എന്ന് പറയുമ്പോൾ അതുപോലെ കയ്യിൽ ഇരിപ്പും കൊള്ളരുതായ്മയും അവസാനം വരെ ചെയ്ത് അവസാനം നാരായണ എന്ന് വിളിച്ചാൽ മോക്ഷം കിട്ടുന്നൊന്നും ധരിക്കണ്ട, അങ്ങനെ നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ പോണില്ല. എന്താ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം, ഇപ്പൊ ലൈറ്റൊക്കെ വന്നതുകൊണ്ട് നിങ്ങളുടെ മുഖം എനിക്ക് കൃത്യമായിട്ട് കാണാം. ഒറ്റയാൾക്ക് മോക്ഷം കിട്ടാൻ പോണില്ല, നേരത്തെ അത്ര ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അത് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ എല്ലാ ലൈറ്റും ഉണ്ട്, എല്ലാവരും എനിക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് മോക്ഷവും കിട്ടാൻ പോണില്ല, സ്വർഗവും കിട്ടാൻ പോണില്ല. അവിടെ ആകെ 140 കസേരയേ ഉള്ളൂ. അതിൽ ഒരു പാർട്ടി ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തുള്ളവർക്കാണ് ആ കസേരയല്ല ഉള്ളത്. അപ്പൊ യഥാർത്ഥത്തില് ഈ രാമളന്റെ കഥ സൂചിപ്പിച്ചത് വലിയൊരു യാഗം നടത്തിയവൻ നരകം മാതിരി അനുഭവിക്കുന്നു, വലിയ തെറ്റ് ചെയ്തവന് നല്ലൊരു മകനുണ്ടായി, വളരെ നല്ല മനുഷ്യന് വളരെ മോശമായിട്ടുള്ള മകനുണ്ടായി. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുക. ചിലപ്പോ ആത്മാർത്ഥമായിട്ട് ഒരു പേര് വിളിച്ചാൽ അതുപോലും ഭക്തിയുടെ പര്യവസാനമായി മാറിയേക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തില് നമ്മുടെ ഒരു മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രിയാ, പേരാരുടെയും പറയരുതെന്ന് എനിക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്, അത് ഞാൻ പേര് പറയുന്നില്ല. അതുകൊണ്ട് ആ മന്ത്രി മാതാമൃതാനന്ദമയുടെ അടുത്തേക്ക് പോയി അമ്മയുടെ ബർത്ത്ഡേക്ക്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആ മന്ത്രി അമ്മയോട് കൃത്യമായിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വിശ്വാസമില്ല, അമ്മയോട് എനിക്ക് ആദരവുമില്ല, അമ്മ എനിക്ക് ഭക്തിയില്ല. അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ അമ്മ പറഞ്ഞു, മക്കളെ അമ്മയോട് ഭക്തി വേണമെന്ന് അമ്മ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. മക്കളെ നമ്മള് സുഹൃത്തുക്കളല്ലേ, നമ്മള് മക്കളൊക്കെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്, അതുപോലെ അമ്മയും പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളും പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി, നമ്മളും പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി, അത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചൂടെ മക്കളെ. അപ്പൊ മന്ത്രിക്ക് എന്ത് പറ്റി, കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞതുപോലെ മന്ത്രി അമ്മയുടെ ഭക്തനായി. ഇത് പണ്ടത്തെ കഥയൊന്നുമല്ല, 2 ആഴ്ച മുമ്പ് നടന്ന കഥയാ. ഇതാരാ പറഞ്ഞ, മന്ത്രി തന്നെയാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞതല്ല, ഈ മന്ത്രി തന്നെയാ സദസ്സിൽ വെച്ച് പറഞ്ഞത്. അപ്പൊ ചിലർക്ക് ചില ജംഗ്ഷൻ, ചില വാക്കുകൾ മതി അവർ മൊത്തം മാറാൻ. അങ്ങനെ ഒരു പക്ഷേ അജാമളന്റെ കഥ നമുക്ക് എടുക്കാം. പിന്നെ 6-ാമത്തെ അധ്യായത്തില് വൃത്രന്റെ കഥയുണ്ട്. വൃത്രന്റെ കഥ എന്താ, നല്ല ഈശ്വരഭക്തനായിരുന്നു, ജയവിജയന്മാർ, ഈശ്വരഭക്തന്മാര്. ആദ്യം ഈശ്വരഭക്തന്മാരായത് പിന്നീട് അസുരന്മാരായി തീരുന്ന കഥയാണ് ഭാഗവതത്തിലുള്ളത്. ഇപ്പൊ കേരളത്തിലുള്ളത് എങ്ങനെയാ, ആദ്യം അസുരന്മാരായിരിക്കും, പിന്നെയാണ് അവർ വയസ്സാവുമ്പോൾ ഈശ്വരഭക്തന്മാരാവുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. പുരാണത്തിലെല്ലാം അവരാദ്യം ഈശ്വരഭക്തന്മാർ, പിന്നെ അവർ അസുരന്മാരായിത്തീരും. കേരളത്തിന്റെ അവസ്ഥ എന്താ, ആദ്യം അവര് അസുരന്മാരായിരിക്കും, പിന്നെ ഭാര്യയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ അവർ നല്ല ആൾക്കാരായി മാറും. ഇങ്ങനെയാണ് മാറ്റം. അപ്പൊ ഈ 6-ാം അധ്യായത്തിൽ വൃത്രാസുരന്റെ കഥയൊക്കെ അറിയുന്നുണ്ട്. എന്തിനറിയോ, വളരെ സിമ്പിളാ, ജനന മരണ ചക്രങ്ങളില് നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ 7-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ നരസിംഹാവതാരം നമുക്ക് കാണാൻ സാധിക്കും. പ്രഹ്ലാദനോട് അവധൂതൻ ഉപദേശിക്കുന്ന വഴിയുണ്ട്, വരികളുണ്ട്. ഒരു പുസ്തകം എടുത്തൊന്ന് എഴുതി നോക്ക. നരസിംഹമൊക്കെ വന്നു, തൂണിൽ നിന്നൊക്കെയാ വന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിരുന്നു, നിങ്ങൾ പറഞ്ഞോളാം. നരസിംഹം തൂണിൽ നിന്ന് വന്നോ വീട്ടിൽ നിന്ന് വന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നരസിംഹാവതാര സമയത്ത് പാനകം കുടിക്കല് മാത്രമല്ല ഭക്തി എന്നൊന്ന് ഓർത്തേക്കണമെന്ന് മാത്രം. അതിനകത്ത് വലിയൊരു സയൻസ് ഉണ്ട്. ഏതാണ്, എവ്രി അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാ നിഹിതോസ്യ ജന്തു. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിവസിക്കുന്ന ചൈതന്യമേതാണോ അതാണ് ഈശ്വരൻ എന്ന് പുരാണങ്ങളില് കഥാരൂപത്തിൽ പ്രസന്റ് ചെയ്തത് ഉപനിഷത്ത് വരികളാണ്. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ,
പ്രഹ്ലാദൻ നാരായണനെ വിളിച്ചു, വിളിച്ച ആ ഗട്സ് ആ ലെവലിൽ എത്തിയപ്പോൾ തൂണിൽ നിന്ന് പോലും ഈശ്വരാവതാരം ഉണ്ടായി എന്ന് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യിക്കാനുള്ള ഒരു സന്ദേശം. അതൊരു കഥയാണെങ്കിലും ഒരു സന്ദേശം. എന്നിട്ട് ആ പ്രഹ്ലാദന്റെ അടുത്ത് അതിഗംഭീരായിട്ട് അവധൂതൻ ധർമ്മബോധം വിവരിക്കുന്നുണ്ട്. ഭാര്യാധർമ്മം, ഭർതൃധർമ്മം, മാതൃധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, ഇതൊക്കെ എന്തിനാ പ്രഹ്ലാദനോട് ഉപദേശിക്കുന്നത്? നമ്മൾ ഭാഗവതം വായിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടിയായി ഉപദേശിച്ചിരിക്കുന്നത്. അത് ഏഴാമത്തെ അധ്യായത്തിൽ ഗംഭീരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എട്ട് അധ്യായമല്ല, ഏഴാമത്തെ സ്കന്ധത്തില്, എട്ടാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വാമനാവതാരം മഹാബലിയുടെ ചരിതം കാണാൻ സാധിക്കും. കഷ്ടം തോന്നാറുണ്ട് ചിലപ്പോ. നമ്മളിപ്പോ മഹാബലിയെ ദളിതനായിട്ടാണ് എടുത്തിരിക്കുന്നത്. മഹാവിഷ്ണുവിനെ വരേണ്യ വർഗത്തിന്റെ സവർണ ഫാസിസ്റ്റ് പിന്തിരിപ്പൻ മൂരാച്ചി മരട് കുണ്ടന്നൂര് തലയോലപ്പുറം കോട്ടയപ്പഴിച്ച് എന്തൊക്കെയാ നമ്മൾ വിഷ്ണുവിനെ കുറിച്ച് പറയാം? അത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ എട്ടാമത്തെ സ്കന്ധം ഒന്ന് വായിച്ചിട്ടുണ്ടോ? മഹാബലി പറയുന്ന വരികളുണ്ട്. വാമനൻ മഹാവിഷ്ണു തന്നെ എന്റെ അടുത്ത് കൈനീട്ടി വരാൻ ഇടയായി. ഞാൻ കൊടുക്കുന്നവനാണ്, വാങ്ങിക്കാൻ വന്നത് ഈശ്വരൻ. ആരാ ഉയർന്നവൻ? കൊടുക്കുന്നവൻ. The giver is greater than the taker. English ഒക്കെയാണ് തെറ്റായിട്ട് ഉപയോഗിച്ചത്. മഹാബലി പറയാണ്, മഹാവിഷ്ണു എന്റെ മുമ്പിൽ വന്നുവെങ്കിൽ അതിനേക്കാളും വലിയൊരു പുണ്യം എനിക്ക് എന്താ വേണ്ടത്? എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ, എവിടേക്ക് വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. അതാണ് മഹാബലിയുടെ പ്രത്യേകത. അസുര ചക്രവർത്തിയാണ്, നെഗറ്റീവ് ഉണ്ട്. ഈ ഈശ്വരന്മാരെ വെറുതെ ഇരുത്തില്ല. കുഴപ്പം മഹാബലിക്കുണ്ട്. അവസാനം സർവ്വതും ദാനം ചെയ്ത് കഴിഞ്ഞപ്പോ മഹാബലി തല താഴ്ത്തി കൈ വെക്കാൻ കൊടുത്തപ്പോൾ, കാല് വെക്കാൻ കൊടുത്തപ്പോ മഹാവിഷ്ണു പറയുന്നത്, സുതലത്തിന്റെ രാജാതിരാജനായി ഉപേന്ദ്ര പദവിയില്, ഇന്ദ്രന്റെ സഭ ഉപേന്ദ്ര പദവിയില് നിനക്ക് ഞാനൊരു സ്ഥാനം നൽകുകയാണ്. ഈ ലോകജനത ഇരിക്കുന്നിടത്തോളം മഹാബലി ചക്രവർത്തിയെ ലോകം മറക്കില്ല എന്ന് വിവരിക്കുന്ന വരികൾ. ഇവിടെ ദളിതനില്ല, ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോയി മണ്ണാങ്കട്ട. മണ്ണാങ്കട്ടെന്താ മനസ്സിലായില്ലേ? ഇംഗ്ലീഷില് സോയിൽ കേക്ക്. ചിലപ്പോ ചിലത് ഇംഗ്ലീഷിൽ പറയാൻ നല്ലതില്ലേ? നമ്മളിപ്പോ ഈ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ എന്താ പറയുക, എപ്പി കാർപ്പ് ഓഫ് ദി മാംഗോ ഫ്രൂട്ട് എന്ന് പറയാം. ഇപ്പൊ മാംഗോ മാങ്ങ തേങ്ങാക്കൊല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബഞ്ച് ഓഫ് കോക്കനട്ട് എന്ന് പറയാം. ഇപ്പൊ എളുപ്പമാണ്. ചിലപ്പോ ചിലർ സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. എന്താ പറയാ, ഡോണ്ട് വാണ്ട് തിങ്കിങ്, വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ. ക്ലൈംബിംഗ് ഓൺ ദ ഹെഡ് ആൻഡ് വാക്കിംഗ്, തലയെ കയറി നടക്കാം. ദിസ് വിൽ നോട്ട് വാക്ക് ഹിയർ, ഇതിവിടെ നടക്കില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നല്ലൊരു ഗെറ്റപ്പ് ഉണ്ട്. ഡോണ്ട് വാണ്ട് തിങ്കിങ്, വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ. ക്ലൈംബിംഗ് ഓൺ ദ ഹെഡ് ആൻഡ് വാക്കിംഗ്, തലയെ കയറി നടക്കാം. ദിസ് വിൽ നോട്ട് വാക്ക് ഹിയർ, ഇതിവിടെ നടക്കില്ല എന്ന് പറയാൻ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ. പക്ഷെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും, മഹാബലി ചക്രവർത്തിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നതൊന്നും ചരിത്രത്തിന്റെയോ ചരിതത്തിന്റെയോ ഭാഗമല്ല. മഹാബലി ചക്രവർത്തിയെ നമുക്ക് എന്താ പറ്റിയത്? നമ്മൾ പാണ്ഡ്യ ചോള വംശത്തിലെ മാമല്ലനുമായിട്ട് കൂട്ടിച്ചേർത്തു, അതാ പറ്റിയത്. ഈ ഭാഗവത ഭാരത കഥാപാത്രത്തെ ചരിത്ര പുരുഷൻ മഹാബലിപുരം സ്ഥാപിച്ച മാമല്ലനുമായിട്ട് കൂട്ടിച്ചേർത്തു. അതായത് പുരാണ കഥാപാത്രമായ ധർമ്മശാസ്താവിനെ 350 വർഷങ്ങൾക്ക് മുമ്പ് പന്തള രാജാവിന് കാട്ടിൽ കിടന്ന് കിട്ടിയ അയ്യപ്പൻ എന്ന കുട്ടിയുമായിട്ട് ചേർത്തു. അതാണ് നമ്മൾ ചെയ്തത്. ഇത് ചരിത്രവും പുരാണവും മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല. അത് സാരമില്ല, അറിയണമെന്നേ ഉള്ളൂ. പുരാണ കഥാപാത്രമാണ് ശാസ്താവ്, ചരിത്ര കഥാപാത്രമാണ് അയ്യപ്പൻ. നമ്മുടെ അയ്യപ്പനും ഈ ശാസ്താവും ഒരുമിച്ച് ചേർത്തു. മഹാബലി പുരാണ കഥാപാത്രമാണ്, മാമല്ലൻ ചരിത്ര കഥാപാത്രമാണ്. രണ്ടും കൂടി നമ്മൾ ചേർത്ത് മാമല്ലൻ നാണുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നുള്ളതിന് മാവേലി നാടുവാണിടും കാലം ആരോ എഴുതി. മാമല്ലൻ മഹാബലിപുരം ഉണ്ടാക്കിയ ആ ചക്രവർത്തി വളരെ ഇതേ പോയത്തിന് യോജിച്ച വ്യക്തിയാണ്. അപ്പൊ ഇത് നമുക്ക് എട്ടാമത്തെ സ്കന്ധത്തിൽ കാണാൻ സാധിക്കും.
അടുത്തത് നമ്മൾ ഒമ്പതാമത്തെ സ്കന്ധത്തിലേക്ക് പോവാം. അതിഗംഭീരമായ ഭാരത ചരിത്രം ഒൻപതാമത്തെ സ്കന്ധത്തില് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്ര പുസ്തകം UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അപ്രൂവ് ചെയ്ത ചരിത്രം എടുത്തിരിക്കുന്നത് ഭാഗവതത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്നാണ്. എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയാമെന്നറിഞ്ഞൂടാ. അതായത് UGC അപ്രൂവ് ചെയ്ത ജോൺ മാർഷൽ ഉൾപ്പെടെയുള്ള VM സ്മിത്ത് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാര് ഭാരത ചരിത്രം എടുത്തിരിക്കുന്നത് ഭാഗവതത്തിലെ ഒമ്പതാമത്തെ സ്കന്ധത്തിൽ നിന്നാണ്. ഭാഗവതം കേൾക്കുന്ന നമുക്കത് അറിഞ്ഞൂടാ. ഇവിടെ കുരുവംശത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭരദ്വാജ വംശത്തെക്കുറിച്ച്, ദിലീപന്റെ വംശത്തെക്കുറിച്ച്, ഭഗീരഥന്റെ 11-ാമത്തെ തലമുറ ദിലീപൻ, ദിലീപന്റെ 4-ാമത്തെ തലമുറ ദശരഥൻ, ദശരഥന്റെ മകൻ രാമൻ. ഇത്ര ഭംഗിയായിട്ടാ ചരിത്രം. ഇക്ഷ്വാകുവംശം, സൂര്യവംശം, ചന്ദ്രവംശം, കുരുവംശം, അതുപോലെ തന്നെ അനവധി രാജവംശങ്ങള് പദാനുപദം വിവരിക്കുന്ന ചരിത്രം മാത്രം അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒൻപതാമത്തെ സ്കന്ധത്തിലേക്ക് ഒന്നിറങ്ങിച്ചില്ല. ഞാൻ എത്ര സ്കന്ധം പറഞ്ഞു? ഞാൻ പറഞ്ഞത് 9 സ്കന്ധം. 10-ാമത്തെ സ്കന്ധമാണ്. 90 അധ്യായങ്ങളിലൂടെ ശ്രീകൃഷ്ണന്റെ ചരിത്രം. അത് നിങ്ങൾ ഒത്തിരി അധികം കേട്ടിട്ടുണ്ടാവും. മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് 11-ാമത്തെ അധ്യായം. അത് മറക്കരുത്. 11-ാമത്തെ സ്കന്ധം 31 അധ്യായങ്ങളാണ് അതിലുള്ളത്. 11-ാമത്തെ സ്കന്ധത്തില് 31 അധ്യായം. ഒരധ്യായം ഒരു ദിവസം വെച്ച് പഠിച്ച് ഒരു മാസം കൊണ്ട് ഭാഗവത സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സർവധർമ്മങ്ങളും സർവ ഫിലോസഫിയും സർവവിധ ആത്മീയതയും സർവവിധ ആചാരങ്ങളും പദാനുപദം ശ്രീകൃഷ്ണൻ വിവരിക്കുന്നുണ്ട്. ഭാഗവതത്തിന്റെ സത്ത എന്താണ്? 11-ാം അധ്യായം. 10-ാം അധ്യായത്തിലെ പൂർവ്വഭാഗം, ഉത്തരഭാഗം ശ്രീകൃഷ്ണന്റെ ചരിതമാണ്. ഇതിനപ്പുറയില്ല. പക്ഷേ ശ്രീകൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കാൻ അത് 11-ാമത്തെ സ്കന്ധം ഒന്ന് വായിച്ചു നോക്കണം. ആ 11-ാം സ്കന്ധത്തില് അത് മൊത്തം നിങ്ങൾ പഠിച്ച് ഈ ഹാള് വിട്ട് പുറത്തേക്ക് പോയാൽ പാട്ടു തരുന്നു ഗോപാലകൃഷ്ണൻ, നിങ്ങൾ വേറൊരു വ്യക്തിയായി തീരാതിരിക്കില്ല. ഭാഗവതം കേട്ടാൽ മാത്രം പോരാ, പഠിക്കണം. പഠിക്കുന്നതേത്? അത് 11-ാം സ്കന്ധം പഠിക്കണം. ഒരൊറ്റ വാക്കുപോലും ശ്രീകൃഷ്ണന്റെ ഉപദേശത്തില് ഇൻവാലിഡ് ആയിട്ടില്ല. 12-ാമത്തെ സ്കന്ധത്തിൽ കുറച്ച് ചരിത്രം പറയുന്നു. അതും UGCയുടെ ഭാഗമായിട്ട് അശോക ചക്രവർത്തിയെക്കുറിച്ചും വിക്രമാദിത്യനെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ഗുപ്തവംശത്തെക്കുറിച്ചും ശുംഗവംശത്തെക്കുറിച്ചും എല്ലാം 12-ാമത്തെ സ്കന്ധത്തില്. അതിന്റെ മുമ്പില് നമുക്ക് പഠിക്കാനുള്ളത്, അറിയാനുള്ളത് ശ്രീകൃഷ്ണൻ ലോകത്തിന് നൽകിയ സന്ദേശം. ആ സന്ദേശങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമ്പോഴാണ് ഭാഗവതം പഠിച്ചതിന്റെ പൂർണ്ണത നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സമയം തീരാൻ 2 മിനിറ്റേയും ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഭാഗവതത്തിലൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോ കാത്തിക്കാളി കൃഷ്ണന്റെ സന്ദേശം കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത് പറയാൻ കുറേ കാലം കഴിഞ്ഞ് ഞാൻ വരാം. സമയം തീർന്നിട്ടും അതിക്രമിച്ച് കിടക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഓർമ്മിക്ക. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവശ്യാത്മനോ ബന്ധുവു ആത്മൈവ രിപുരാത്മന. 1-ാമത്തെ ശ്രീകൃഷ്ണ സന്ദേശം ഭാഗവതത്തിൽ നിന്നല്ല. 2-ാമത്തെ സന്ദേശം ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മുഖ്യതേ അശുഭാ. ഏത് ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴും സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടോടുകൂടി വേണം അത് അനലൈസ് ചെയ്ത് ജീവിതത്തിൽ പകർത്താൻ. സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. നിങ്ങൾ ഓരോരുത്തരും രാവിലെ 5:30 മുതൽക്ക് രാത്രി 10 മണിക്ക് കിടക്കാൻ പോകുന്നത് വരെ ജീവിതത്തിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കണം. നല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കണം. നഹി കല്യാണ കൃത് കശ്ചിത് ദുർഗതി താതകച്ചതി. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്നവന്
ജീവിതത്തിൽ ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരുമ്പോ തളരാതിരിക്കുക. സുഖേഷു വിഗതസ്പൃഹ, സുഖം വരുമ്പോ പരിധിക്കപ്പുറം മുട്ടിച്ചേരാതിരിക്കുക. വിതരാഗ വയക്രോധ, പരിധിക്കപ്പുറം ഒന്നിനോടും അറ്റാച്ച്ഡ് ആകാതിരിക്കുക. ഒന്നിനോടും ദേഷ്യം വരാത്ത അവസ്ഥ ഉണ്ടാവുക, ഒന്നിനോടും ഭയം തോന്നാത്ത അവസ്ഥ നമുക്കുണ്ടാകണം. സംഘാത് സഞ്ജായതേ കാമ, പരിധിക്കപ്പുറമുള്ള അറ്റാച്ച്മെന്റ് ആണ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന, ശ്രേഷ്ഠന്മാർ എന്താചരിക്കുന്നുവോ മറ്റുള്ളവർ അതേപോലെ തന്നെ പ്രവർത്തിക്കും. ശ്രേഷ്ഠന്മാരായ നിങ്ങൾ നന്മ നിറഞ്ഞ കർമ്മബന്ധാവിലൂടെ ഉയരാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് നമുക്ക് ആഹ്വാനം തരുന്നു. ഓർമ്മിക്കുക, തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ, തസ്മാത് ഉദ്ദിഷ്ട ഹൈന്ദവ യുദ്ധായ കൃതനിശ്ചയ. ധർമ്മയുദ്ധം, ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം തകരരുത്, ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം തളരരുത്. ആത്മീയത ഉഴുന്നുവടയ്ക്കകത്ത് ഇടുന്ന ഉപ്പിന്റെ അത്രയും മതി. ഉപ്പ് കൂടരുത്, ഉപ്പ് കുറയുകയുമരുത്. ഉഴുന്നുവട എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചർച്ച ഉപ്പിനെ കുറിച്ചാകരുത്. ഉപ്പ് കൂടി അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു എന്നുള്ളതല്ല, ഉഴുന്നുവട നന്നായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഉഴുന്നുവടയ്ക്ക് പാകത്തിന് ഉപ്പുണ്ടായിരിക്കണം. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത പാകത്തിനുണ്ടായിരിക്കണം. അന്ധമായിട്ടൊരാത്മീയത ഭാരതത്തിൽ പതിവില്ല. ഉയരണം, വളരണം, ഉണരണം. നിങ്ങൾ ഉയരണം, കുടുംബത്തെ ഉയർത്തണം, സമൂഹത്തെ ഉയർത്തണം, രാഷ്ട്രത്തെ ഉയർത്തണം. നിങ്ങൾക്കതിന് സാധിക്കും, അതിന് സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം ഇത്രയും സമയം നിങ്ങളിൽ ഒരാൾ പോലും കൂട്ടുവായ വിട്ടില്ല. ഇത്രയും സമയം നിങ്ങളിൽ ഒരാൾ പോലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വാച്ച് നോക്കിയിട്ടില്ല. ഒന്നര മണിക്കൂർ കൃത്യം നമ്മൾ നിൽക്കാം. ഒന്നരാമത്തെ മണിക്കൂറിൽ ഇനി ഒരു 30 സെക്കൻഡ് കൂടിയുണ്ട്. അത്രയും സമയം നിങ്ങൾ അത്രയും ശ്രദ്ധയോടുകൂടി ഇരുന്നതിൻ്റെ കാരണം ഒരു ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മാത്രമാണ്. ശ്രീകൃഷ്ണനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞില്ല, 10-ാമത്തെ സ്കന്ധം ബാക്കി ഒന്ന് സ്പർശിച്ചു. എന്തിനാണ്? വളരെ ഭംഗിയായി പാരമാർത്ഥ്യം ഭഗവതം വായിക്കുന്ന ഋഷിശ്രേഷ്ഠന്മാർ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞു തരുമെന്ന് ഉറപ്പാണ്. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ ശരീം ശിരാങ്കക ദംശദംശമത്യാ തിഷ്ടൈരദുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുതമാവദേവ. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ജഗദീശ്വരൻ അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള മനുഷ്യനെ ഈശ്വരൻ സൃഷ്ടിച്ചത് ജ്ഞാനയോഗിയായി ഉയരാനാണ്, മറ്റുള്ളവർക്കത് പറഞ്ഞുകൊടുക്കാനാണ്. പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾ ആ പൈതൃകം പഠിക്കണം, പഠിപ്പിക്കണം. അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മുഴുവനും ചെയ്യണം. കരയാനും ദുഃഖിക്കാനും വേവലാതിപ്പെടാനും നമുക്കാർക്കും സമയമില്ല. നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്യുക. നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ, നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ, നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സ്മൃതിയും ശ്രീകൃഷ്ണനും ജഗദീശ്വരനും നിങ്ങൾക്ക് ചൊരിയട്ടെ എന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് പ്രണാമം, പ്രണാമം, പ്രണാമം.